നമസ്കാരം. 28-ാമത് IFFK നാളെ തലസ്ഥാനത്ത് തിരശ്ശീല ഉയരും. ഇനി ഒരാഴ്ച ലോക സിനിമാസ്വാദകരുടെ തിരക്കിലേക്ക് അനന്തപുരി അമരും. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 175 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 62 സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12,000 ഡെലിഗേറ്റുകളാണ് ഇതേവരെ സിനിമാ മേളയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. December 15 വരെ തലസ്ഥാനത്തെ 15 തിയേറ്ററുകളിലായിട്ടാണ് ചലച്ചിത്രമേള നടക്കുന്നത്. നാളെ വൈകിട്ട് 6 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഹിന്ദി നടൻ ഞാനാ പടേക്കർ മുഖ്യ അതിഥിയാകും. നവകേരള യാത്രയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ഓൺലൈൻ വഴി ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം കുസാറ്റിലെ ദുരന്തം കണക്കിലെടുത്ത് ജനത്തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ വിനിയോഗിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രഞ്ജിത് പറഞ്ഞു. ഇത് ഈ താഴെ കഴുത്തിൽ തൂക്കിയിട്ട് അവരത് എൻജോയ് ചെയ്യുന്നവര് സിനിമാ തിയറ്റിലേക്ക് റിയൽ സിനിമ ലവേഴ്സ് എന്ന് പറയുന്നവർ, പിന്നെ ചില സിനിമകൾ നമുക്കത് എവിടെയായാലും ഏത് ഫെസ്റ്റിവലായാലും വലിയ പ്രതീക്ഷയോടെ അവിടെ സ്വാഭാവികമായും ആൾത്തിരക്ക് കൂടും. ഒരു തിയേറ്റർ ഒന്നാമതേക്ക് നമ്മുടെ ഈ കളമശ്ശേരിയിലെ ആ ദാരുണാനുഭവം സർക്കാരിന് മുമ്പിലുണ്ട്. കൃത്യമായ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി, മരണം സംഭവിച്ചതാണ്. അപ്പോൾ തിയേറ്റർ ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അധിക ക്രമീകരണം അതുമായി ബന്ധപ്പെട്ട് ഇല്ല? ഒരു സിനിമാ തിയേറ്ററിന് ഉൾക്കൊള്ളാവുന്ന ആളുകളെ ഓപ്പൺ തിയേറ്ററിലും നിശാഗന്ധിയിൽ ഉൾപ്പെടെ ചില ആളുകളൊക്കെ അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യത, ഒരു ആൾക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ഓപ്പൺ തിയേറ്റർ ആയതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി ഒരു സമാധാനമുണ്ട്. ഇതൊരു പബ്ലിക്കിന്റെ അവയർനെസിന്റെയും കൂടെ ഭാഗമാണ്. നമുക്കൊരു സിനിമാ തിയേറ്ററിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷോ അല്ലെങ്കിൽ അടുത്ത സ്ക്രീനിങ് എപ്പോഴാണെന്ന് കാത്തിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ജൂറി സ്ക്രീനിങ്ങിന്റെ കൂടെ അല്ലേ? അത് വിശദമായി മീഡിയ തരാം. അത് കഴിഞ്ഞ തവണ നമുക്ക് ഈ ഒരു അനിയന്ത്രിതമായ ഒരു ആൾക്കൂട്ടം വൈകുന്നേരങ്ങളിൽ, അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ഇത് വന്നിരുന്നു. കാരണം മാത്രമല്ല, റെസിഡൻഷ്യൽ ഏരിയയിലേ അടുത്തടുത്ത് താമസിക്കുന്ന വീടുകളിലെ പ്രായമുള്ളവരുടെയൊക്കെ പരാതി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് സംഗീതവും നൃത്തവും ഒക്കെ ആകുമ്പോൾ സമയനിശ്ചയ പരിധിയൊക്കെ കടന്നങ്ങ് പോകുമ്പോഴേ അപ്പൊ മാനവീയം കുറെ കൂടെ നല്ല സ്പേസാണ് എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. കുറെ കൂടെ ഫ്രീഡമുണ്ട്, തൊട്ടടുത്തങ്ങനെ ഒരു വലിയ ജനവാസം ഇല്ലാത്തതും. അതെ, അത് നിർവാഹമില്ലെങ്കിൽ സ്റ്റെപ്പിൽ ഇരുത്താന്നില്ല. പക്ഷെ അവിടെയും ഈ ഒരു ഈ കുസാറ്റ് എന്ന് പറയുന്ന ദുരന്തത്തിന്റെ ഓർമ്മ ഡെലിഗേറ്റുകളുടെ മനസ്സിലും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവണം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഫറൂഖ് കോളേജിലെ സംവിധായകൻ ജിയോ ബേബിക്കെതിരെ ഒരു അപമാനകരമായ സംഭവം ഉണ്ടായി എന്ന് സംവിധായകൻ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലെന്താണ്? അത് ചർച്ച ചെയ്യേണ്ട വേദിയാണോ ഇതെന്നുള്ളത് സംശയമാണ്. കാരണം ഇത് 28-ാമത് IFFK എങ്ങനെയാണത് കണ്ടക്ട് ചെയ്യുന്നത്, അതിലൊരു സാന്നിധ്യം, അത്തരം കാര്യങ്ങൾ നിങ്ങൾ മീഡിയ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുക എന്നുള്ള വേദിയാണ് ഇത്.
ചലച്ചിത്ര അക്കാദമിയെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ കഴിഞ്ഞ സംസ്ഥാന അവാർഡ് നിർണയത്തിൽ താങ്കൾ നേരിട്ട് ഇടപെട്ടു, ജൂറിമാരുടെ പ്രവർത്തനത്തിലേക്ക് ഇടപെട്ടു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ അത് ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് താങ്കൾ പരസ്യമായ അതിനോട് പ്രതികരിക്കുകയുണ്ടായില്ല. ഈ ഒരു അവസരത്തിൽ താങ്കളോട് അതിൽ താങ്കളോട് പ്രതികരണം എന്താണ് ചോദിക്കുന്നത്? ചലച്ചിത്ര അക്കാദമി കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് ചെയർമാനെ നിശ്ചയിച്ചത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഗൗതം ഘോഷ് എന്ന ഒരു വിഖ്യാത ചലച്ചിത്രകാരനെയാണ് സംവിധായകൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം വന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ അംഗങ്ങൾ യുണാനിമസ്ലി സെലക്ട് ചെയ്തതാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് മന്ത്രി സജി ചെറിയെന്ന് പ്രഖ്യാപിക്കുമ്പോഴും പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന പരാതികൾക്ക് ആദ്യത്തെ മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ചടങ്ങിൽ പോർച്ചുഗീസ് സംവിധായിക റീത അസവേദോ ഗോമസ്, സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുട്ടി, സംവിധായകൻ ശ്യാമപ്രസാദ്, കെ എസ് എഫ് ഡി സി ചെയർമാൻ ഷാജി എൻ കരുൺ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരത്തിന് അർഹമാകുന്ന സിനിമയ്ക്ക് 20 ലക്ഷം രൂപ ലഭിക്കും. പോർച്ചുഗീസ് സംവിധായിക റീത അസവേദോ ഗോമസ് ചെയർപേഴ്സണും ലാറ്റിൻ അമേരിക്കൻ സംവിധായകൻ പാബ്ലോ സെനാർ, ന്യൂയോർക്ക് ചലച്ചിത്ര പണ്ഡിതൻ ബൈഗരി തുടങ്ങിയ അംഗങ്ങളാണ് മത്സര വിഭാഗത്തിലെ മികച്ച സിനിമകൾ തെരഞ്ഞെടുക്കുന്നത്. മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം, ഇൻ കോൺവെർസേഷൻ, മീറ്റ് ദ ഡയറക്ടർ തുടങ്ങിയവയും മാനവീയം വീതിയിൽ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ വർഷം മേളയ്ക്കെതിരെ ഉണ്ടായ വിവാദങ്ങളിൽ നിന്ന് ചെയർമാൻ രഞ്ജിത്ത് ഒഴിഞ്ഞുമാറി. മികച്ച സിനിമ തെരഞ്ഞെടുക്കുന്നതിൽ ചെയർമാൻ രഞ്ജിത്ത് ഇടപെടുന്നു എന്നായിരുന്നു വിവാദം.